ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പെരുന്നാളിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷവും പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷവും കേട്ടോ. പിന്നെ അങ്ങനെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പം നമ്മൾ നാളെ പെരുന്നാൾ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് രാത്രി നമ്മളൊന്ന് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ കുറേ ദിവസമായല്ലോ നമ്മൾ പുറത്തേക്ക് ഒന്നും പോകുന്നില്ല. കാരണം നമുക്ക് ത്രാവിയാ നിസ്കാരം, ഒരുപാട് ഖുറാൻ പാരായണം ചെയ്യണം, അങ്ങനെയെല്ലാം ഉണ്ടല്ലോ. ഖുറാൻ ഓതണം, അങ്ങനെയെല്ലാം ഉണ്ടല്ലോ. അപ്പം നമ്മൾ പുറത്തേക്കൊന്നും അങ്ങനെ നമുക്ക് എവിടെയും പോകാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പം തന്നെ നാളെ പെരുന്നാൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം നമുക്ക്. അപ്പം നമ്മൾ രാത്രി ഒന്ന് പുറത്തിറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ പുറത്ത് പോയപ്പോഴാണ് തട്ടുകടയിൽ നല്ല ചുടച്ചുട ദോശ ചുടുന്നത് കണ്ടപ്പോൾ ഭയങ്കര ആശയായിട്ടോ കഴിക്കാൻ. അങ്ങനെ നമ്മൾ ദോശയൊക്കെ കഴിച്ചു കേട്ടോ, തട്ടുകട ദോശയൊക്കെ കഴിച്ചു. പിന്നെ ഇക്കയും കുട്ടികളും ബോട്ടിയും പൊറോട്ടയാണ് കഴിച്ചത്. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ചിട്ട് നേരെ പോകുന്നത് മനെ കാണാനാണ് കേട്ടോ. മനെ പോയി കാണണം. ഇപ്പം നോൽമ്പൊക്കെ തുടങ്ങിയപ്പോൾ നമുക്ക് വീട്ടിലേക്കൊന്നും പോകാനൊന്നും പറ്റുന്നില്ല കേട്ടോ. പകൽ ഭയങ്കര ചൂടാണല്ലോ. പിന്നെ ചൂടും നോൽമ്പിൻ്റെ ഒരു ക്ഷീണവും, പിന്നെ രാത്രിയായ ത്രാവിയ, പിന്നെ നിസ്കാരം, അങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് പോകാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പം നമ്മളിതാ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ അപ്പോൾ എത്ര തന്നെ നമുക്ക് ചൂടായാലും എത്ര തണുപ്പായാലും എത്ര ബുദ്ധിമുട്ടായാലും എന്തായാലും ശരി, നമുക്ക് നോൽവ് കഴിഞ്ഞ് നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്കൊരു സങ്കടം വരും കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. എല്ലാവർക്കും എങ്ങനെ എനിക്കറിയില്ല, നമുക്കങ്ങനെ തോന്നും. എല്ലാം എത്ര തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ നോൽവൊക്കെ വെച്ചാലും ഇപ്രാവശ്യം ഭയങ്കര ചൂട് കൊണ്ട് നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരുപാട്. എല്ലാവരും ഒരുപാട് ചൂടാണല്ലോ അല്ലേ. എന്നാലും നോൽമ്പ് നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാകും കേട്ടോ. പെരുന്നാളാകുമ്പോൾ ഒരു സന്തോഷം തോന്നും, പെരുന്നാളുടെ രാത്രിയാകുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഞാനിതാ നമ്മൾ വീടെത്തി കേട്ടോ. വീട്ടിൽ അനിയും ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, പെരുന്നാളായിട്ടാണെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ വീട്ടിൽ പോയപ്പോൾ എൻ്റെ പെരുന്നാൾക്ക് എടുത്ത സാരിയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ചുറ്റി നോക്കി. ഞാൻ ടോപ്പാണ് ഇട്ടത്, ടോപ്പിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സാരിയൊക്കെ ഉടുത്തിയിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ഒരു ചുറ്റി നോക്കി കേട്ടോ. ഇല്ലെങ്കിൽ വീട്ടിൽ പോയാലും ഉമ്മ പുതിയ സാരിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടുക്കണം, ഇല്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഇങ്ങനെ ടോപ്പിൻ്റെ മുകളിലൊക്കെ ഉടുത്തിട്ട് വെറുതെ ഇങ്ങനെ കുറച്ച് നേരം നോക്കും, എന്നിട്ട് എല്ലാം ഒന്ന് അലങ്കോലം ആക്കിയിട്ട് ഉമ്മൻ്റെ കയ്യിൽ കൊടുക്കും, നാലാണ് സമാധാനം. അങ്ങനെ തന്നെ ഞാൻ ഉമ്മൻ്റെ പെരുന്നാൾ സാരിയൊക്കെ ഞാൻ ഫസ്റ്റ് ഞാനാണ് ഉടുത്തത് കേട്ടോ. എല്ലാം ഉടുത്തൊക്കെ നോക്കി പിന്നെ ഇതൊക്കെയാണ് നമ്മൾ വിശേഷം. അനിയും പിന്നെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ എല്ലാവരും ഉണ്ട് വീട്ടിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് രാത്രി നമ്മൾ തിരിച്ച് ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിലേക്ക് പോയത്. പിന്നെ രാവിലെ പെരുന്നാളിൻ്റെ അന്നത്തെ രാവിലെ കുറച്ച് വിശേഷം എന്ന് പറയാനൊന്നും അങ്ങനെയൊന്നും ഇല്ല. എന്നാലും ഇപ്പോൾ രാവിലെ നേരത്തെ ഞാൻ ഇക്കയും കൂടി മുൻപിൽ ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് കുയിൽ ഭയങ്കര സൗണ്ട് കിട്ടോ. കുയിൽ കൂ പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ട് കിട്ടോ. അപ്പോൾ ഞാൻ മെല്ലെ പോയി നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പൊട്ടക്കിണറുണ്ട് നമ്മുടെ വീട്ടിൻ്റെ മുൻപിലായിട്ടൊരു പൊട്ടക്കിണറും വലിയൊരു മരവും, മരത്തിനുള്ളിലൊക്കെ കുറച്ച് കിളികളൊക്കെ കൂടൊക്കെ കെട്ടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു എന്താണ് കുളക്കോഴി കിണറ്റിൽ പെട്ടിട്ട് പൊട്ടക്കിണറ്റിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് ഇക്ക പോയി ഒരു രക്ഷപ്പെടുത്തിയതും. ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം കേട്ടോ. കുളക്കോഴി, അപ്പോൾ ആ ഒരു മരത്തിൽ ഒരുപാട് കിളികളൊക്കെ ഭയങ്കര സൗണ്ടും രാവിലെ ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു. പക്ഷേ കുയിൽ വന്ന് ഇങ്ങനെ കൂവണത് കണ്ടപ്പോൾ ഞാൻ മെല്ലെ പോയി നോക്കിയതാണ് കേട്ടോ. പക്ഷേ കുയിലിൻ്റെ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ, കുയിലിനെ ഒന്നും കാണാൻ കിട്ടിയില്ല കേട്ടോ. എന്തോ ആവട്ടെ, സാരമില്ല, കുയിലിൻ്റെ സൗണ്ടെങ്കിലും രാവിലെ എണീച്ച് കേട്ടല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ ഒരു നിസ്കാരം രാവിലെ എല്ലാം ഉണ്ട്, ആ ഒരു തിരക്കും. പിന്നെ കുറച്ച് നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ, ഇപ്രാവശ്യം നമുക്ക് വലിയ ആഡംബരമൊന്നും ഇല്ല കേട്ടോ. ഇപ്രാവശ്യത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഇതൊന്നും ഇല്ല. കാരണം വേറെ നല്ല ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇക്കാൻ്റെ ഒരു പെങ്ങൾ പെട്ടെന്ന് മരിച്ചു പോയി. 2 മാസം അത്ര തന്നെ ആയിട്ടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യം പെരുന്നാൾ അങ്ങനെ വലിയൊരു ആഡംബരത്തിലൊന്നും അല്ല കേട്ടോ. ആഡംബരം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ കിളി, അവിടെ ഉള്ളിൽ നിറയെ കിളികളൊക്കെ ഉണ്ട് കേട്ടോ.
കുയിൽ അതിൻ്റെ ഉള്ളിൽ എവിടെയോ നിൽക്കുന്നുണ്ട്, പക്ഷെ പുറത്ത് വരുന്നില്ല കേട്ടോ. അപ്പോൾ ദാ നിസ്കാരം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞതാ, നമ്മൾ കുറച്ച് ബീഫ് വരട്ടുകയാണ്. അപ്പോൾ ബീഫിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, കാരണം എൻ്റെ ചാനൽ ഞാൻ കുറേ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ബീഫ് വരട്ടലാണ്, ബീഫ് വിന്താലു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം എൻ്റെ ചാനലിൽ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, പിന്നെ വെറുതെ ഇട്ടാൽ ശരിയാവില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ അപ്പോൾ ഈ ആദ്യമായിട്ട് കുക്കിംഗ് പഠിക്കുന്ന ഫ്രണ്ട്സ്മാരും ആരെങ്കിലും, അതുപോലെ കുക്കിങ്ങിലൊക്കെ നല്ല ഇഷ്ടമുള്ള ഫ്രണ്ട്സ്മാരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എൻ്റെ ചാനലിലൊന്ന് നോക്കിയാൽ മതി. ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട്. ബീഫ് വരട്ടുന്നതും ചിക്കൻ വരട്ടുന്നതും ബിരിയാണി അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ കാണാം കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ പിന്നെ വീഡിയോ കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് ഇടാൻ ആരും മറക്കരുത് കേട്ടോ. ലൈക്ക് നമ്പറൊക്കെ കുറവാണ് കേട്ടോ. ഞാൻ എല്ലാവർക്കും ലൈക്ക് ചെയ്യുന്നുണ്ട്, ലൈക്കൊക്കെ ചെയ്യാം. പിന്നെ എന്താണ്, ഇതാ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബീഫ് വരട്ടൽ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു റെസിപ്പി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം തോന്നി, അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാം, പെരുന്നാളിൻ്റെ രാവിലെ ഒരു ജ്യൂസ് ഉണ്ടാക്കാം വിചാരിച്ചു. അപ്പോൾ ഇതാ കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ, ഒരു ജ്യൂസ് ഒന്ന് ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്യുകയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ്, നല്ല ഭംഗിയുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ടില്ലേ എന്താ ഒരു ഭംഗിയിലേ, നല്ല ചന്തണ്ടല്ലേ ഈ ഡ്രാഗൺ ഫ്രൂട്ട്. പക്ഷേ ഇത് നമുക്ക് കാണുമ്പോൾ തോന്നും ഒരു കഷ്ണം കടിച്ച് തിന്നണം എന്നൊക്കെ തോന്നൂലേ, എനിക്ക് തോന്നി കേട്ടോ. നിങ്ങൾക്ക് തോന്നുമോ എനിക്കറിയില്ല, എന്തായാലും ഞാനിത് ഒരു ചെറിയ കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സത്യം പറയാലോ എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ കാരണം ഈ ഒരു കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ, വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു ഫ്രൂട്ടാണ്, ഒരു ജ്യൂസും നമുക്ക് ജ്യൂസാണല്ലോ, ഇതൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ചൂടിനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ വെറുതെ കഴിക്കാൻ അങ്ങനെ വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ. ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വേഗം കട്ട് ചെയ്താൽ നമുക്ക് വേഗം ഈസി ആയിട്ട് നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്യാനും പറ്റും. ഇതിങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ വരൂ കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റെസിപ്പി ഒന്ന് കാണിച്ചു തരണം എന്ന് തോന്നി, അപ്പോൾ ദാ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തു, ഇതൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കണം. പിന്നെ ഞാൻ റെഡ് ബിരിയാണി വീഡിയോ എടുത്തില്ല കേട്ടോ, കാരണം ഞാൻ എൻ്റെ ചാനലിൽ ആദ്യം തന്നെ റെഡ് ബിരിയാണീൻ്റെ റെസിപ്പിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബിരിയാണീൻ്റെ വീഡിയോയും ഞാൻ എടുത്തില്ല. പിന്നെ നമ്മൾ പാലക്കാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഈ റെഡ് ബിരിയാണി, കല്യാണ വീട്ടിലെ റെഡ് ബിരിയാണി. അപ്പോൾ എവിടെ കല്യാണത്തിന് പോയാലും അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് എവിടെ എന്ത് ഫംഗ്ഷനായാലും ഈ ഒരു ബിരിയാണിയാണ് എല്ലാവരും ഉണ്ടാക്കാറ് കേട്ടോ. പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നത് ഒരു റെഡ് ബിരിയാണിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പെരുന്നാളിനും നമ്മളും ഈ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കട്ട് ചെയ്ത് ജാറിലിട്ട് കൊടുത്തു. പഞ്ചസാര നമ്മുടെ ഒരു അളവ് പോലെ ഇടുക കേട്ടോ, മധുരം നമ്മൾക്ക് എത്ര വേണം അതുപോലെ, ഒരുപാട് നമ്മുടെ ഇഷ്ടം പോലെ കേട്ടോ. പിന്നെ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണ് കേട്ടോ, ഒരുപാട് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. കാഷ്നട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നട്ട്സൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബാദാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കണ്ടല്ലോ ഞാനിപ്പോൾ എന്താ ഇട്ടതെന്ന്, ഒന്നും ഇട്ടില്ല കേട്ടോ, കുറച്ച് കാഷ്നട്ട് പാല് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പക്ഷേ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഇഷ്ടമായി ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ. പിന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാൻ, ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കളറും എല്ലാം ആയിട്ട് നല്ല രസമുണ്ടല്ലോ കാണാൻ, ഭംഗിയുള്ളൊരു ജ്യൂസാണല്ലേ. പക്ഷേ ഇങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുമ്പോൾ കുട്ടികൾക്കായാലും ഇപ്പോഴത്തെ ചൂടിനൊക്കെ ഒരു ബെസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ കുട്ടികൾക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക ഈവനിങ് സമയത്ത്, നല്ല ടേസ്റ്റിയാണ്, നല്ല ഒരു ചൂട് സമയത്ത് ഒരു തണുപ്പും എല്ലാം ആണല്ലോ. അപ്പോൾ നമ്മളിത് ക്ലാസ്സിലൊക്കെ ഒഴിച്ചു കൊടുത്തു, ഇനി കുടിക്കണം കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ബിരിയാണിൻ്റെ റെസിപ്പിയും വീഡിയോ എടുത്തില്ല കേട്ടോ.
പിന്നെ കാരണം ആദ്യം തന്നെ അപ്ലോഡ് ചെയ്തതുകൊണ്ട് റെസിപ്പി വീഡിയോ ഒന്നും എടുക്കാനൊന്നും തോന്നിയില്ല. പിന്നെ വെറുതെ വെറുതെ ഒരേ വീഡിയോ ഇടാനും പറ്റില്ലല്ലോ. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ റെഡ് ബിരിയാണീൻ്റെ റെസിപ്പി കാണണം താല്പര്യം, നമ്മുടെ പാലക്കാടിൽ ഫേമസ് ആയിട്ടുള്ള ബിരിയാണി കാണണം താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ചോറൊക്കെ വെച്ചു, എല്ലാവരും ഫുഡ് കഴിച്ചുട്ടോ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് തണുത്തു പോയി ചോറൊക്കെ. എന്നിട്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അയ്യോ ഞാൻ വീഡിയോയേ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി കുറച്ച് ചോറൊക്കെ എടുത്തിട്ടോ. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ, ചോറൊക്കെ ആറിപ്പോയി, എല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ. എന്നിട്ടാണ് ഞാനിത് എടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ, ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ്. പാലക്കാട് റാവുത്തർ ബിരിയാണി എന്നൊക്കെ പറയും, നല്ല ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ്. താല്പര്യമുള്ളവർക്ക് എൻ്റെ വീഡിയോയിൽ കാണാം. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ, ഇതൊക്കെയാണ്. നമുക്കൊരുപാട് ആഡംബരമൊന്നും ഇല്ല കേട്ടോ, ഒരു മരണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് പിന്നെ നമുക്ക് വലിയൊരു ഇതൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണമല്ലോ ഒരു നല്ല ദിവസമല്ലേ. അങ്ങനെ ഫുഡ് ഉണ്ടാക്കി ബീഫൊക്കെ വരട്ടി. പിന്നെ നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് ഡ്രസ്സൊക്കെ പുതിയ ഡ്രസ്സ് ഇടണം, അതുകൊണ്ട് ഡ്രസ്സ് എടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇപ്രാവശ്യം ടോപ്പാണ് എടുത്തത്, സാരിയൊന്നും ഞാനിപ്പോൾ എടുക്കാറില്ല കേട്ടോ. എന്നാലും എനിക്ക് സാരി എടുക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, സാരി ഉടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ടോപ്പാണ് എടുത്തത് കേട്ടോ ഇപ്രാവശ്യം പെരുന്നാളിന്. ഇപ്പോഴും അധികം ടോപ്പ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ പെരുന്നാൾ വിശേഷം. ഇതാ അപ്പോൾ എൻ്റെ മകനക്ക് ഞാൻ ചോറ് കൊടുത്തിട്ട് ഇതാ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ എനിക്ക് ഇക്ക വാങ്ങിച്ചു തന്ന ഡ്രസ്സും, പിന്നെ എൻ്റെ അനിയൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇതിപ്പോൾ എനിക്ക് ഇക്ക വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. ഇപ്പോൾ രണ്ട് ജോഡി ഡ്രസ്സും വെറു സിമ്പിളായിട്ടുള്ള ടോപ്പാണല്ലോ. എനിക്ക് അങ്ങനെ ഒരുപാട് പൂക്കളുള്ള ഡ്രസ്സൊന്നും ഇടാൻ വലിയ താല്പര്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് വർക്കുള്ള ഡ്രസ്സുകൾ, പൂക്കളുള്ള ഡ്രസ്സുകൾ എനിക്കിങ്ങനെ പ്ലെയിനായിട്ട് ഇടുന്നതാണ് ഇഷ്ടം കേട്ടോ. ഒരുപാട് വർക്കുകളും പൂക്കളും അങ്ങനെ ഒരുപാട് എംബ്രോയിഡിങ്ങും അങ്ങനെയൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് ഇതാ വാങ്ങിച്ചതാണ്. പെരുന്നാളിൽ നമ്മൾ എന്തായാലും ഇടുമ്പോൾ ഒരു നിസ്കരിക്കുമ്പോൾ ഒരു പുതിയ ഡ്രസ്സ് ഇടുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിട്ട് വന്നതാണ്. ഈ കളറ് നല്ല ഇഷ്ടമായോ ഫ്രണ്ട്സ്? ഇപ്പോൾ ഇക്കാൻ്റെ സെലക്ഷനാണ് കേട്ടോ, ഇക്കാക്ക് നല്ല ഇഷ്ടമായി ഈ കളറ്. എനിക്ക് പിന്നെ ഈ കളറൊന്നും ഇല്ല എൻ്റെ അടുത്ത്, അപ്പോൾ നമ്മളിത് ഈ കളറൊക്കെ എടുത്തു, അങ്ങനെ രണ്ട് ടോപ്പൊക്കെ എടുത്തു. പിന്നെ അനിയൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഒരു ഡ്രസ്സ് അവനും കൊണ്ടുവന്ന് തന്നു കേട്ടോ. പിന്നെ അവനും കൊണ്ടുവന്ന് തന്നു, പ്രാവശ്യം അവൻ്റെ വകയുണ്ട്, എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആരുടെ ഡ്രസ്സ് ഞാൻ കാണിക്കുന്നില്ല, ഇക്കാൻ്റെയോ കുട്ടികളുടെയോ ഡ്രസ്സൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇത് കാണിക്കുന്നത് കണ്ടാൽ തന്നെ മക്കൾ പറയും, മക്കൾക്ക് ഇതൊന്നും ഇഷ്ടമില്ല കേട്ടോ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ. അവർ എന്നെ പറയും, ഇല്ലെങ്കിൽ തന്നെ പറയുന്നുണ്ട്, എന്നമ്മ ഉനക്ക് എന്താണ് യൂട്യൂബിൽ കയറിയിട്ട് വട്ട് പിടിച്ചാച്ചാന്നാ ചോദിക്കണിപ്പോൾ. കാരണം നമ്മളിങ്ങനെ യൂട്യൂബിൽ ഓരോ വീഡിയോയും ഇടുന്നപ്പോൾ കുട്ടികൾക്കും കുട്ടികളും പറയും, അമ്മ യൂട്യൂബിൽ കയറി എന്നമ്മ ഉനക്കാച്ചി വട്ട് പിടിച്ചാച്ചാന്നാണ് ചോദിക്കണിപ്പോൾ. അതുകൊണ്ട് തന്നെ കുട്ടികളെ കാണാതെയാണ് ഞാൻ ഈ ഒരു ഡ്രസ്സൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇട്ടാ. പിന്നെ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇതാ കണ്ടില്ലേ, ഇത് അനിയൻ എനിക്ക് തന്നതാണ് കേട്ടോ. എപ്പോഴും വരുമ്പോഴും ലീവിൽ വരുമ്പോഴും അവൻ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് തരും കേട്ടോ. എല്ലാവർക്കും തരും, ഇക്കാക്കായാലും കുട്ടികൾക്കായാലും വേണ്ട വേണ്ട പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും. പ്രാവശ്യം ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് ഡ്രസ്സാണ് കൊണ്ടുവന്ന് തന്നത് കേട്ടോ. ഇപ്പോൾ എന്താ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്കൊന്നും വേണ്ടെന്നേ പറയുള്ളൂ, ഒന്ന് ഇത് വേണം അത് വേണം. ഞാനൊന്നും ഇതുവരെയും ഞാൻ അവനോട് ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ. ഒരു സാധനം എനിക്ക് വേണം പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ അവനോട് ഒന്നും ആവശ്യപ്പെടാറില്ല. അവനറിയാം ഞാനൊന്നും ചോദിക്കില്ല എന്നറിയാം, എന്നാലും അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ചില്ല. എന്താ വേണമെന്ന് ചോദിക്കാതെ തന്നെ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്ന് തന്നു പെരുന്നാളായിട്ട്. അങ്ങനെ എന്താ കണ്ടില്ലേ, അപ്പോൾ ഇതൊക്കെയാണിപ്പോൾ നമ്മുടെ വീട്ടിലെ വിശേഷം കേട്ടോ. അപ്പോൾ കുട്ടികളുടെയൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഈ കളർ നല്ല ഇഷ്ടമായോ ഫ്രണ്ട്സ്? എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഈ ഒരു കളറ്. പിന്നെ ഇപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. പിന്നെ എന്താണ്, അപ്പോൾ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്.